ഒരുപാട് കാലമായിട്ട് പോയി കാണണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു സ്ഥലത്തെ കണ്ടു ഈ യാത്ര. എവിടേക്കാന്നല്ലേ, വേറെ എവിടെയല്ല, നമ്മൾ നൗഷാദിക്കൻ്റെ ലിയ ഗാർഡനിലേക്കുണ്ട്. മലപ്പുറത്ത് ലിയ ഗാർഡനിലേക്കാണ് ഇന്ന് നമ്മൾ പോകുന്നത്. അപ്പോൾ നൗഷാദിക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കുറേ പേർക്ക് അറിയുമായിരിക്കും, നമ്മൾ എക്സോട്ടിക് രാജാവ് തന്നെയാണ് കേട്ടോ. അപ്പോൾ യൂട്യൂബിൽ ഈ റീസെൻ്റ്ലി ഫേമസ് ആയിട്ടുള്ള ലിയ ഗാർഡൻ മലപ്പുറത്ത് പയമള്ളൂർ സൗത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പം നമ്മൾ ഇത്രയും ദൂരം താണ്ടി അവിടേക്ക് പോകണമെങ്കിൽ എന്തെങ്കിലും ഒരു പ്രത്യേകത ഇതിനുണ്ടായിരിക്കുമല്ലോ. അതേ, കറക്റ്റാണ്. മറ്റെവിടെയും കിട്ടാത്ത വിലക്കുറവിൽ നല്ല പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള തൈകളാണ് കേട്ടോ നൗഷാദൊക്കെ നമുക്ക് തരുന്നത്. അതായത് ഒരു കസ്റ്റമർ പോയി കഴിഞ്ഞാൽ 100% സംതൃപ്തിയോടെ ആയിരിക്കും കേട്ടോ അവിടുന്ന് തിരിച്ചു പോരുക. മറ്റൊന്നുമല്ല, നമുക്കും കുറച്ച് തൈകൾ വാങ്ങണം എന്നുള്ളൊരു ഉദ്ദേശത്തോടെയാണ് കേട്ടോ നമ്മൾ ഇങ്ങോട്ട് പോകുന്നത്. ഇതേ നമ്മൾ ഏകദേശം സ്ഥലത്ത് എത്തിയിട്ടോ. പക്ഷേ അതൊക്കെ എൻ്റെ വീടും അതിൻ്റെ പരിസരത്തും തന്നെയാണ് കേട്ടോ ഗാർഡൻ സെറ്റ് ചെയ്തിരിക്കണേ. അപ്പോൾ അതെ, ഇവിടെയൊക്കെ ഇങ്ങനെ നീണ്ടു നിറന്ന് കിടക്കുന്നുണ്ട്. റോഡ് സൈഡിൽ തന്നെയാണ് സംഭവം ഉള്ളത് കേട്ടോ, പ്ലാന്റ് ഉള്ളത്. നമ്മൾ എത്തിയ സമയത്ത് അവിടെ ഒരു ഞായറാഴ്ചയാണ് നമ്മൾ പോയത്. എന്നാൽ പോലും അവിടെ നല്ല തിരക്കാണ് കേട്ടോ ആളുകളുടെ. അപ്പം എന്താ പറയുക, ചെടികളുണ്ട്, എക്സോട്ടിക് തൈകളുണ്ട്, അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ അവിടെ. നമുക്കിങ്ങനെ കണ്ടിട്ട് ഇഷ്ടമുള്ളതൊക്കെ വാങ്ങിയിട്ട് പോരാവുന്നതാണ്. അപ്പോൾ നമ്മൾ പോയ സമയത്ത് അവിടെ ഒരു ലോഡ് വന്ന് നിൽക്കുകയുണ്ടോ. അപ്പോൾ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ലോഡ് വന്ന് കഴിഞ്ഞാൽ അപ്പം തന്നെ സെയിലായി പോവാണ്. അത് ഗാർഡൻ ആൾക്കാരൊക്കെ വന്നിട്ട് ഇത് അപ്പം തന്നെ വാങ്ങി പോകണൊരവസ്ഥയുണ്ടോ. നമുക്കും ഇതേപോലെ അവിടെ നിന്ന് എടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മളവിടെ എത്തി ആദ്യം തന്നെ ഇറങ്ങി നടന്നു നോക്കി. ഇതൊക്കെ എന്താ പറയുക, അത്തിയുടെ തൈകളാണ്, കായ്ച്ചു നിൽക്കുന്ന അത്തിയുടെ തൈകൾ കേട്ടോ. എക്സോട്ടിക്കിൽ ഏകദേശം എല്ലാ തരം തൈകളും നമുക്കിവിടെ അവൈലബിൾ ആണ് കേട്ടോ. പിന്നെ എനിക്ക് ഏറ്റവും വലിയൊരു പ്രത്യേകത തോന്നിയത്, പക്ഷേ അതൊക്കെ ഇന്ന തൈ എടുക്കുമെന്ന് പറഞ്ഞൊന്നും നിർബന്ധിക്കുന്നില്ല കേട്ടോ. ശരിക്കും നമ്മൾ ഒരു സംശയം, ഒരു തൈനെ കുറിച്ച് എന്തെങ്കിലും സംശയം ചോദിച്ചാൽ ജെന്യൂനായിട്ടുള്ള അഭിപ്രായം നമുക്ക് പറഞ്ഞു തരും കേട്ടോ. എന്തൊക്കെ ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞുതരുവേ. പിന്നെ എന്താ പറയുക, നല്ലതല്ലാത്ത തൈകൾ, ഇത് നല്ലതല്ല എന്നുള്ള നല്ല എന്താ പറയുക, ഒരു സത്യസന്ധനായ നല്ലൊരു മനുഷ്യനായിട്ട് എനിക്ക് തോന്നിയിട്ടു. അപ്പം പക്ഷേ അതൊക്കെ കൂടുതൽ ഫോക്കസ് ചെയ്തിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഈ ലോങ്ങൻ. ഈ ലോങ്ങനിൽ ശരിക്കും മദർ പ്ലാന്റ് പക്ഷേ അതൊക്കെ കയ്യിലുണ്ട്. ആ മദർ പ്ലാന്റ് എന്താണ് പുതിയ തൈകൾ ഇങ്ങനെ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഇഷ്ടം പോലെ ലോങ്ങിൻ്റെ തൈകളുണ്ട് കേട്ടോ. ഇതേപോലെ പൂത്ത് നിൽക്കുന്ന തൈകളുണ്ട്, അതേപോലെ കായുള്ള തൈകളുണ്ട് കേട്ടോ, ഒരുപാട് തൈകളുണ്ട്. എന്നാൽ വില നമ്മൾ പുറത്ത് ഒന്ന് വാങ്ങണേക്കാളും എത്രയോ കുറവാണ് കേട്ടോ. നമുക്ക് അങ്ങനെ നോക്കുമ്പോൾ ഈ കായ്ച നിൽക്കുന്ന ലോങ്ങിനൊക്കെ പുറത്ത് നല്ല റേറ്റ് ആയിരിക്കും. പക്ഷേ അങ്ങനെ നോക്കുമ്പം നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള ഒരു റേറ്റ് തന്നെയാണ് പക്ഷേ അതൊക്കെ പറയണേ കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഉള്ള പൊതുവേ ഉള്ളൊരു സംശയം തന്നെയാണ് കേട്ടോ, എങ്ങനെയാണ് പക്ഷേ അതൊക്കെ മറ്റുള്ള കടകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇത്രയും കുറഞ്ഞ റേറ്റിൽ പ്ലാന്റുകൾ കൊടുക്കണമെന്നുള്ളത്. ശരിക്കും അത് അവർക്ക് നഷ്ടമല്ലേ, അല്ലേ നമുക്ക് ഡ്യൂപ്ലിക്കേറ്റ് തൈകളാണോ തരുന്നത്, ഇങ്ങനെയുള്ള ഒരുപാട് സംശയങ്ങൾ സ്വാഭാവികമാണ് കേട്ടോ. പക്ഷേ അതിനുള്ള ഒരു ഉത്തരവാണ് ഇവിടെ നമുക്ക് കിട്ടി. അതായത് ഈ കാണുന്ന ഈ തൈകളുടെ എല്ലാ മെയിൻ്റനൻസും എന്താ വാട്ടറിങ്ങും റിപ്പോർട്ടിങ് അങ്ങനെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന ഒരാൾ മാത്രമായിട്ടാണ്, പക്ഷേ അതൊക്കെ മാത്രമേ ഇവിടെ ഉള്ളൂ. അപ്പം അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ഈ ഒരു റേറ്റിൽ പക്ഷേ അതൊക്കെ പ്ലാന്റ്സ് തരാൻ പറ്റുന്നത് കേട്ടോ. മാവിൻ്റെ ഒരുപാട് തരം വെറൈറ്റീസ് ഉണ്ട് കേട്ടോ. നമ്മൾ അതിലൊരു വെറൈറ്റി ആയിട്ടുള്ള നാംഡോക്മായി എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങോട്ട് വന്നത്. അതേപോലെ ഈ കാണുന്നത് ജബോട്ടിക്കാവയുടെ തൈകളാണ്. തൈകളെന്ന് പറയുമ്പം ഒന്ന് പൂത്ത് നിൽക്കുന്ന തൈയാണ്. ഇത് കണ്ട് കുഞ്ഞു പൂക്കൾ അതിൻ്റെ മരത്തിലാണ് കായ പിടിക്കുക കേട്ടോ. അതായത് മരമുന്തിരി എന്ന് പറയും. ഇത് ഒരു മുന്തിരി പോലത്തെ കായ ഇങ്ങനെ മരത്തിൽ ഇങ്ങനെ പിടിച്ച് നിൽക്കും. തണ്ടിലാണ് കായ ഉണ്ടാവുന്നത്. അപ്പം അതിൻ്റെ അപ്പുറത്ത് തന്നെ വേറൊരു കായ്ച തൈയും കൂടിയുണ്ട്. അപ്പം നമ്മൾ ഈ വീഡിയോ ഒക്കെ കണ്ടിട്ട് ഭയങ്കര ആഗ്രഹമായിരുന്നു ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാനായിട്ട്. അപ്പം നമ്മൾ നൗഷാദക്കനോട് ചോദിച്ചിട്ട് അത് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടോ. പേര് പോലെ തന്നെയാണ്, പക്കാ മുന്തിരിയുടെ ടേസ്റ്റ് അല്ലെങ്കിലും ഒരു മുന്തിരി ടേസ്റ്റ് കലർന്നൊക്കെ ആ ഒരു ഫ്ലേവറാണ് കേട്ടോ അതിനുള്ളത്. അപ്പോൾ ഈ എക്സോട്ടിക് പ്രേമികളൊക്കെ അവരുടെ എക്സോട്ടിക് ലിസ്റ്റിലുണ്ടല്ലോ, മുൻപന്തിയിൽ തന്നെ ഇട്ടിട്ടുള്ള ഒരു പ്ലാന്റ് തന്നെയാണ് കേട്ടോ ജബോട്ടിക്കാവ. അതേപോലെ അത്യാവശ്യം നല്ല റേറ്റ് വരുന്നുണ്ട്. ഈ കായ്ച്ച തൈകൾക്കൊക്കെ നല്ല റേറ്റ് വരുന്നുണ്ട്. അതേപോലെ കുഞ്ഞു തൈകളാണെങ്കിലും നമ്മൾ നഴ്സറികളിലൊക്കെ വാങ്ങുമ്പോൾ നല്ല റേറ്റ് വരുന്ന അത്യാവശ്യം ഡിമാൻഡുള്ളൊരു തൈ തന്നെയാണ് ഈ ജബോട്ടിക്കാവ. Thank you.
ഈ ഗാർഡനിലേക്ക് നമ്മൾ കയറുമ്പോൾ തന്നെ നമ്മളെ വരവേൽക്കാനായി നിൽക്കുന്ന ഇതേ നിറയെ കായ്ച്ച് നിൽക്കുന്ന ഈ ബറാബതയാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പഴമാണ്. പഴുത്ത് കഴിഞ്ഞാൽ മഞ്ഞ കളറിലേക്ക് വരും. പിന്നെ ഇതേ കായ പിടിച്ചതും പൂത്ത് നിൽക്കുന്നതും ആയിട്ടുള്ള വ്യത്യസ്ത തരത്തിലുള്ള വെറൈറ്റി ആയിട്ടുള്ള ലെമണ്ട തൈകളുണ്ട് കേട്ടോ. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരുപാട് തൈകളുണ്ട്. ഇതേപോലെ ഒരുപാട് പ്ലാന്റ്സ് ഉണ്ട് കേട്ടോ. എല്ലാം നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല, എന്നാലും കുറച്ച് പ്ലാന്റ്സൊക്കെ നമ്മൾ ഷൂട്ട് ചെയ്തു. ഇതിതേ ഏകദേശം നട്ടിട്ട് ഒരു 1.5 വർഷത്തിൻ്റെ ഉള്ളിൽ നമുക്ക് കായ്ഫലം തരുന്ന വിയറ്റ്നാം സൂപ്പർ വേലിയാണ് പ്ലാവാണ് കേട്ടോ. അപ്പോൾ എക്സോട്ടിക് മാത്രമല്ല, അത്യാവശ്യം ചെടികളും കൂടി ഉണ്ടിട്ട് അവിടെ. അപ്പോൾ നമ്മൾ വന്ന രാവിലെ വന്ന ലോഡാണെന്ന് തോന്നുന്നു. ഈ ജമന്തിയാണ് ഇത്, യെല്ലോ വൈറ്റ് ഒക്കെ ഉണ്ട്. ഇപ്പോൾ പെട്ടെന്ന് സെയിലായി പോകുന്നുണ്ട് അവിടെ. ഇത് ഹൈഡ്രാഞ്ചിയ ഉണ്ടായിരുന്നു, അതേപോലെ ബൊഗെയ്ൻവില്ലയുടെ കുറച്ച് വെറൈറ്റി തൈകൾ, യെല്ലോ ഒക്കെ ആയിട്ടുള്ള തൈകളുണ്ട്. മാരിഗോൾഡ് ഉണ്ടായിരുന്നു. പിന്നെ കൂടുതലായിട്ടും റോസ് പ്ലാന്റ്സ് ആണുള്ളത്. അത് റോസിൽ തന്നെ ഒരുപാട് വെറൈറ്റീസ്, ക്ലൈംബിംഗ് റോസിൻ്റെ ഒക്കെ ഒരുപാട് കളേഴ്സ് ഉണ്ട് കേട്ടോ അവിടെ. അതേപോലെ നന്നായി പൂവിട്ട് നിൽക്കണ ഹെൽത്തി ആയിട്ടുള്ള തൈകൾ കേട്ടോ. അതുമാത്രമല്ല, എവിടെയും കാണാത്ത വെറൈറ്റി കളേഴ്സ് ഉണ്ട് കേട്ടോ അവിടെ. അങ്ങനെ ലിയാ ഗാർഡനിൽ റിട്ടേൺ ആവാനുള്ള സമയമായിട്ടോ. അപ്പം ഞങ്ങൾ കുറച്ച് പ്ലാന്റൊക്കെ എടുത്തിട്ടാണ് പോകുന്നത്. വലിയ തൈകളായിട്ട് എടുത്തത് ഒരു ഓറഞ്ചിൻ്റെ തൈയാണ് കേട്ടോ, അതേപോലെ ഉമ്മർചാമ്പ. ഈ രണ്ട് തൈകളാണ് വലിയ തൈകളായിട്ട്. പിന്നെ ചെറിയ 20 രൂപയുടെ തൈകൾ വേറെ എടുത്തിട്ടുണ്ട്. അതെ, ഇത് കണ്ടോ, സ്ട്രോബെറിയുടെ പൂവിട്ട ചെറിയൊരു ഇതാണ് കേട്ടോ. 20 രൂപയുടെ തൈയാണ് കേട്ടോ ഇത്. നല്ല എന്താ പറയുക, ഹെൽത്തി ആയിട്ടുള്ള തൈകൾ കേട്ടോ. അതേപോലെ തന്നെ നമ്മൾ ഹൈബ്രിഡ് ആയിട്ടുള്ള കറിവേപ്പ്, അതേപോലെ മുരിങ്ങേൻ്റെ തൈ, പിന്നെ നമ്മൾ പുതിയന എടുത്തു, പിന്നെ ഒരു മെലസ്റ്റോമ പ്ലാന്റ് എടുത്തു കേട്ടോ. അതേപോലെ മധുരത്തുളസി. മധുരത്തുളസിനെ കുറിച്ച് അറിയാമല്ലോ അല്ലേ. അതായത് ഇതിൻ്റെ ഒരു ഇല എടുത്തിട്ട് നമ്മൾ വായിലിട്ട് കഴിഞ്ഞാൽ ഭയങ്കര മധുരമാണ് കേട്ടോ. അപ്പോൾ ഇത്രയും പ്ലാന്റ്സാണ് നമ്മൾ എടുത്തത്. അങ്ങനെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരേക്കും ബൈ.